Hello, Assalamu Alaikum. Welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഒരു നാരങ്ങയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ നാരങ്ങയുടെ പേരാണ് ഒടിച്ചുകുത്തി നാരകം. നിങ്ങൾ പലർക്കും ഇത് അറിയുന്നുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രത്യേകതകളൊക്കെ എന്താണെന്ന് നോക്കാം. If you are watching this channel, subscribe to my channel and press the bell icon and press the bell icon. I will give you a notification. We have a lot of naranga. Cheru naranga, kari naranga, bablus naranga. This is odichukuthi naragam. I will show you the bablus naranga. നമ്മളുടെ വീട്ടിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു പഴം തന്നെയാണ് ഈ ഒടിച്ചുകുത്തി നാരകം എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ 50 ഓളം ഫ്രൂട്സ് ഉണ്ട്. അപ്പോൾ അതിലെ അത്യാവശ്യം വേണ്ട ഒരു അഞ്ചെണ്ണത്തിൽ പെട്ട ഒന്നാണ് ഈ ഒരു ഒടിച്ചുകുത്തി നാരകം എന്ന് പറയുന്നത്. പിന്നെ അതിന് പുറമേ ബുഷ് ഓറഞ്ച്, ഹൈബ്രിഡ് അമ്പഴം അങ്ങനെ പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പേര് പോലെ തന്നെ ഒടിച്ചുകുത്തി നാരകം ഒടിച്ചുകുത്തി ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കുത്തി ഉണ്ടാക്കിയാൽ മതി. പ്രത്യേകിച്ച് കെയറൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. ഏത് സീസണിലും കായകൾ ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ചെറുനാരങ്ങയെക്കാളും ഇരട്ടി വലിപ്പമുള്ളൊരു നാരങ്ങയാണ് ഈ ഒടിച്ചുകുത്തി നാരകം എന്ന് പറയുന്നത്. ചെറുനാരങ്ങയെക്കാളും വലിപ്പമുള്ളതുകൊണ്ട് തന്നെ അതിനേക്കാളും നീരും ഒക്കെ ഈ ഒരു നാരങ്ങയിൽ കൂടുതലായിട്ടുണ്ട്. പിന്നൊന്ന് ഇതിൽ ചെറുനാരങ്ങയെ പോലെ കുരുകളൊന്നുമില്ല. അതുപോലെ തന്നെ ഇതുകൊണ്ട് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചെറുനാരങ്ങ വെള്ളത്തിനേക്കാളും ടേസ്റ്റാണ് ഈ നാരങ്ങ ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളം ഉണ്ടാക്കുകയാണെങ്കിൽ. ജലാംശം കൂടുതലുള്ള ഏരിയകളിലാണ് നന്നായി വളരുന്നത്. അതുപോലെ ഇവ നിലത്ത് പടർന്നിട്ടാണ് വളരുന്നത്. സാധാരണ നാരങ്ങയെ പോലെ മുള്ളുകളും ഇതിൽ കാണുന്നുണ്ട്. അടുക്കള അതുപോലെ കിണറിൻ്റെ ഭാഗത്തൊക്കെ ഇവ നന്നായി വളർന്ന് കാണപ്പെടാറുണ്ട്. ആദ്യം പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഈ നാരങ്ങ വളർന്ന് പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിലേക്ക് മാറുന്നതാണ്. പിന്നെ നമ്മളുടെ നാട്ടിലൊക്കെ പണ്ടേ മുതലുള്ള ഒരു അന്ധവിശ്വാസമാണ് നാരകം വെച്ചാൽ നരകമാവും, കടപ്പിലാവ് വെച്ചാൽ കടം വരുന്നൊക്കെ. പക്ഷെ അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും നട്ടു വളർത്തുന്ന ഒരു ചെടി തന്നെയാണ്. ധാരാളം കായകൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്ന് ഒരു നാരങ്ങ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഈ ഒരു തൈ നമ്മളുടെ വീട്ടിലുണ്ടായാൽ തന്നെ നമുക്ക് ധാരാളം തൈകൾ അതിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല നാരങ്ങകൾ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഗുണങ്ങളുള്ള ഒന്നാണ്. നമുക്ക് വിറ്റാമിൻ സിയും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെയുള്ള ഒന്നാണ് ഈ നാരങ്ങ എന്ന് പറയുന്നത്. ചെറുനാരങ്ങയ്ക്കുള്ള ഗുണങ്ങളെപ്പോലെ തന്നെ ഈ ഒരു നാരങ്ങയ്ക്കും അതിൻ്റേതായ ഗുണങ്ങളെല്ലാം ഉണ്ട്. അതുകൂടാതെ തന്നെ അച്ചാറിടുന്നതിനും കറികളിലിടുന്നതിനും ഒക്കെ ഇത് പറ്റും. പിന്നെ നമുക്ക് മീനൊക്കെ നന്നാക്കുമ്പോൾ അതിൻ്റെ ഉളുമ്പുമണം മാറുന്നതിനായിട്ട് ഇതിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കാവുന്നതുമാണ്. ഇവയിലെ പൂക്കൾ വെളുത്ത നിറത്തിലുള്ളതാണ്. അത്യാവശ്യം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം തൈ നട്ടുപിടിപ്പിക്കാൻ. ഒരു ചെടിയിൽ തന്നെ ഒരുപാട് നാരങ്ങകൾ ഉണ്ടായി കാണാം. ചാണകപ്പൊടിയും കമ്പോസ്റ്റും അതുപോലെ തന്നെ ജൈവവളങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ചെടിക്ക് നൽകാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നാരങ്ങ ഒന്ന് മുറിച്ച് നോക്കാം. നല്ല വലിപ്പമുള്ള നാരങ്ങകൾ തന്നെയാണ്. നമുക്ക് കണ്ടാൽ അറിയാം ചെറുനാരങ്ങയെക്കാളും വലിപ്പമുള്ള നാരങ്ങകളാണ്. ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒടിച്ചുകുത്തി നാരകം ഒടിച്ചുകുത്തി ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെടിയിൽ നിന്നും ഒരു കമ്പ് മുറിച്ചെടുക്കാം.
അതിനായിട്ട് മൂത്ത കമ്പ് തന്നെ എടുക്കണം. അതിനുശേഷം കമ്പിലുള്ള ഇലകളെല്ലാം നമുക്ക് നീക്കം ചെയ്യാം. കമ്പിൽ അറ്റത്തുള്ള ഒരു ഇല മാത്രം നിർത്തിയാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് നേരെ തന്നെ നട്ടുപിടിപ്പിക്കാം. ഒടിച്ചുകുത്തി നാരങ്ങയെ കൂടാതെ വേറെ പല തൈകളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാണുന്നത് ഹൈബ്രിഡ് അമ്പഴങ്ങയുടെ തൈയാണ്. അപ്പോൾ ഹൈബ്രിഡ് അമ്പഴത്തിൻ്റെയൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് കമൻറ്റ്സ് അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.